ഹെറിറ്റേജ് ഓൾഡ് സ്കൂൾ മോട്ടോർ സൈക്കിളുകൾ എന്ന പേര് കേൾക്കുമ്പോഴേ മനസ്സിലോടിയെത്തുന്ന ആദ്യ പേരാണ് റോയൽ എൻഫീൽഡിൻ്റെത്. ഇന്ത്യയിലെ ക്രൂയിസർ മോട്ടോർ സൈക്കിൾ ശ്രേണിയിലെ രാജാവും നമ്മുടെ എൻഫീൽഡ് തന്നെയാണ്. അടുത്തിടെയാണ് റോയൽ എൻഫീൽഡ് മീറ്റിയോർ 350 പുറത്തിറക്കിയത്. ഏകദേശം 1000 കിലോമീറ്ററുകളോളം ഞങ്ങൾ ഈ വണ്ടി ഓടിച്ചിരുന്നു. അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളിതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, നിങ്ങളത് കാണുക. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തണ്ടർബേർഡിന് പകരക്കാരനായി ബ്രാൻഡിൻ്റെ ക്രൂയിസർ ശ്രേണിയിൽ പുതുമകളുമായി എത്തിയ മീറ്റിയോർ 350യുടെ ഞങ്ങൾ നോട്ട് ചെയ്ത ചില പ്രധാന സവിശേഷതകളാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡ് മീറ്റിയോർ 350യുടെ എഞ്ചിനാണ്. റോയൽ എൻഫീൽഡ് മീറ്റിയോർ 350യിൽ ഒരു പുതിയ എഞ്ചിനാണ് നിർമ്മാതാക്കൾ നൽകിയിരിക്കുന്നത്. പഴയ പുഷ് റോഡ് വാൽവ് സിസ്റ്റത്തിന് പകരം ഒരു SOHC 2 വാൽവ് ഹെഡ് ഉപയോഗിക്കുന്നുണ്ട്. ഗിയർ ബോക്സ് 5 സ്പീഡ് യൂണിറ്റ് ആയിട്ട് തന്നെയാണ് തുടരുന്നത്. പക്ഷേ ഇതും പുതിയതാണ്. മൈലേജിനെ സംബന്ധിച്ചിടത്തോളം ഇത് സിറ്റിയിൽ ലിറ്ററിന് 34.7 കിലോമീറ്ററും ഹൈവേയിൽ 37.1 കിലോമീറ്റർ മൈലേജുമാണ് അവകാശപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡ് മീറ്റിയോർ 350യുടെ ചാസിയാണ്. മീറ്റിയോറിലെ മറ്റൊരു വലിയ മാറ്റം ഡബിൾ ഡൗൺ ട്യൂബ് ഫ്രെയിമാണ്. ഇത് പഴയ സിംഗിൾ ക്രേഡൽ യൂണിറ്റിനെ മാറ്റി സ്ഥാപിച്ചിരിക്കുന്നുണ്ട്. സീറ്റ് ഉയരം ഇപ്പോൾ 10 mm കുറഞ്ഞ് 765 mm ക്രമീകരിച്ചിരിക്കുന്നുണ്ട്. അതേസമയം ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm ഉയർത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ സവിശേഷതയാണ് റോയൽ എൻഫീൽഡ് മീറ്റിയോർ 350യിലെ പുതിയ നാവിഗേഷൻ സിസ്റ്റം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ സെക്കൻഡറി ബോർഡിൽ ഒരു ചെറിയ TFT കളർ ഡിസ്പ്ലേ റോയൽ എൻഫീൽഡ് നൽകിയിട്ടുണ്ട്. ഇത് ബ്രാൻഡിന്റെ ട്രിപ്പർ നാവിഗേഷൻ ഫംഗ്ഷന്റെ ഒരു യൂണിറ്റ് ആണ്. ഗൂഗിളുമായി ചേർന്നാണ് ഈ സവിശേഷത റോയൽ എൻഫീൽഡ് അവതരിപ്പിക്കുന്നത്. റോയൽ എൻഫീൽഡിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ബ്ലൂടൂത്ത് വഴി നമുക്ക് ഈ ട്രിപ്പർ നാവിഗേഷൻ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോണിലെ റോയൽ എൻഫീൽഡിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം 10x10 നാവിഗേഷൻ നമുക്ക് ഈ ചെറിയ ഇൻസ്ട്രുമെന്റ് ബോർഡിൽ കാണാൻ സാധിക്കും. നാലാമത്തെ സവിശേഷതയാണ് റോയൽ എൻഫീൽഡ് മീറ്റിയോറിലുള്ള പുതിയ സ്വിച്ച് ഗിയറുകൾ. വലതുവശത്തുള്ള ഡയൽ ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ സ്വിച്ച് ഉപയോഗിച്ച് എഞ്ചിൻ പ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്നു. ഇന്റഗ്രേറ്റഡ് പാസ് സ്വിച്ച് ഉപയോഗിച്ച് ഇടതുവശത്തുള്ള ഡയൽ ഹെഡ്ലാമ്പ് പ്രവർത്തനത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇടതുവശത്ത് സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യുന്നതിന് USB സ്ലോട്ടും എൻഫീൽഡ് നൽകിയിട്ടുണ്ട്. അഞ്ചാമതായിട്ട് പറയാനുള്ളത് റോയൽ എൻഫീൽഡ് മീറ്റിയോർ 350യുടെ കസ്റ്റമൈസേഷൻ ഓപ്ഷനുകളെ പറ്റിയാണ്. 8 വ്യത്യസ്ത റോഡ് ലീഗൽ എക്സോസ്റ്റുകൾ, 8 എഞ്ചിൻ ഗാർഡ് ഡിസൈനുകൾ, 6 സീറ്റുകൾ, 1-ൽ അധികം സീറ്റ് കവറുകൾ, 2 വ്യത്യസ്ത വിൻസ്ക്രീനുകൾ, നിരവധി കളർ ഓപ്ഷനുകൾ എന്നിവയുൾപ്പെടെയുള്ള നിരവധി ആക്സസറികളുടെ പട്ടികയും റോയൽ എൻഫീൽഡ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് റോയൽ എൻഫീൽഡ് മീറ്റിയോർ 350യിൽ ഞങ്ങൾക്ക് തോന്നിയ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.